എല്ലാവരും പ്രതീക്ഷ വിൽക്കുകയാണെന്ന് എനിക്കറിയാം. പ്രതീക്ഷ ഒരു തന്ത്രമാണ്, അതൊരു സൈക്കോളജിക്കൽ തന്ത്രമാണ്. അത് നിങ്ങളുടെ മുന്നിലുള്ള എല്ലും കഷ്ണമാണ്, നിങ്ങൾക്ക് പിടിക്കാനാവില്ല. ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ അനുവദിക്കാത്ത ഒരു ഭ്രാന്താണിത്. പ്രതീക്ഷയില്ലായ്മ, കുഴപ്പമില്ല, പ്രതീക്ഷയില്ലായ്മ പരിശീലിക്കുക. നമസ്കാരം സദ്ഗുരു, എൻ്റെ ചോദ്യം ഇതാണ്. അതായത്, നമ്മുടെ യുക്തിസഹമായ മനസ്സ് ഇല്ല, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രതീക്ഷയർപ്പിക്കാതെ എന്തിനോടെങ്കിലും മനസ്സർപ്പിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങ് പറയുന്നത് പോലെ ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഭക്തി ഉളവാക്കുന്നു എങ്കിൽ അത് അയാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മാധുര്യമുള്ള കാര്യമാണ്. എന്തിനോടെങ്കിലും ചോക്ലേറ്റുകൾ നിങ്ങളും ഒരു പക്ഷേ എന്തിനോടെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും. ഓക്കെ, ഡിവോട്ടീസ് റൈറ്റ് ഫ്രം ഏൻഷ്യന്റ് ടൈംസ്, യു ഷുഡ് ലുക്ക് അറ്റ് ദ ഭക്തന്മാർ, പുരാതന കാലം മുതലേയുള്ള നിങ്ങൾ പ്രശസ്തരായ ഭക്തന്മാരെ നോക്കുകയാണെങ്കിൽ കേട്ടുകേഴിവില്ലാത്തവർ ധാരാളമുണ്ട്. കൂടുതൽ പ്രശസ്തരായ ഭക്തന്മാരെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ മീരാഭായി എടുക്കുക, നിങ്ങൾ നായന്മാരെ എടുക്കുക, കൂടാതെ ഇന്നത്തെ അറിയപ്പെടുന്ന നിരവധി ഭക്തന്മാർ, അക്ക മഹാദേവി ആയാലും അല്ലെങ്കിൽ മറ്റു പലരും അറിയപ്പെടുന്ന എത്രയോ ഭക്തർ ചരിത്രപരമായി നിങ്ങൾക്കറിയാം, അവർ ചരിത്രത്തിൽ കയറിയിട്ടുണ്ട്. കേട്ടുകേഴ്വി ഇല്ലാത്തവർ പോലും അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട, അത് വ്യത്യസ്തമാണ്. അവർക്കുള്ളിൽ അവർ ഒരു വലിയ ഇടത്തിലായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ എപ്പോഴും വളരെയധികം കുഴപ്പങ്ങളെ ആകർഷിച്ചിരുന്നു, എപ്പോഴും. കാരണം നിങ്ങൾ പറയുന്നത് പോലെ പ്രതീക്ഷകളില്ലാതെ അർപ്പിക്കുന്നത് കൊണ്ട്. മോശമായ വാക്കാണ് പ്രതീക്ഷയില്ലാത്ത ഭക്തി. എന്നാൽ പ്രതീക്ഷയില്ലായ്മ ഒരു നല്ല കാര്യമാണ്. എല്ലാവരും പ്രതീക്ഷ വിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. നിങ്ങൾക്ക് പരീക്ഷണം നടത്താം. ഞാൻ നിങ്ങളോട് ഭക്തിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പ്രതീക്ഷയില്ലായ്മയെക്കുറിച്ചാണ്. എല്ലാ ദിവസവും ഒരു ദിവസം പെട്ട് നിങ്ങൾക്കത് പ്രതീക്ഷയില്ലാത്തതാണെന്ന് തോന്നിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷാദം അനുഭവപ്പെടും. എല്ലാ ദിവസവും യഥാർത്ഥത്തിൽ പ്രതീക്ഷയില്ലാത്തതാണെന്ന് മനസ്സിലാക്കണം. എന്താണ് പ്രതീക്ഷ? എന്തായാലും നിങ്ങൾ മരിക്കും. പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് പ്രതീക്ഷ? ഇത് പ്രതീക്ഷയില്ലാത്ത ജീവിതമാണ്. ആ പ്രതീക്ഷയില്ലായ്മയുമായി പൊരുത്തപ്പെടുക. പ്രതീക്ഷകളില്ലാത്ത ജീവിതം ശരിക്കും അത്ഭുതകരമാണെന്ന് നിങ്ങൾ കാണും. ആശയില്ലെങ്കിൽ പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ലെങ്കിൽ നിരാശയുമില്ല. നിങ്ങൾ ആസ്വദിക്കാൻ പഠിക്കുക. വസന്തം സംഭവിക്കുന്നു. ഇത് യൂറോപ്പിനെ പോലെയോ അമേരിക്കയെ പോലെയോ അല്ല. വസന്തം എന്നാൽ എല്ലാ തിളക്കമുള്ള നിറങ്ങളും നിങ്ങളുടെ മുഖത്തടിക്കുമോ? ഇല്ല. സൂക്ഷ്മമായ കാര്യങ്ങൾ വൃക്ഷങ്ങളിൽ സംഭവിക്കും. നിങ്ങൾ അന്വേഷിക്കണം. ആഭരണം പോലെ ഇപ്പോൾ മരത്തിലിരിക്കുന്നു. നിങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് നിങ്ങളുടെ മുഖത്തെ കാഞ്ഞു പതിക്കില്ല. ഇത് ഉഷ്ണമേഖലാ കാലാവസ്ഥയായതിനാൽ അത് നിങ്ങളോട് അത്തരത്തിലായിരിക്കും പെരുമാറുക. എപ്പോഴാണ് ശൈത്യകാലത്ത് നിന്ന് വസന്തത്തിലേക്ക് മാറിയതെന്ന് പോലും നിങ്ങൾക്കറിയാൻ പറ്റില്ല. അറിയാമോ, ഇത് ഒരു തണുത്ത രാജ്യത്തെ പോലെയല്ല. അവിടെ ശരിക്കും തണുപ്പാണ്, പിന്നീട് പെട്ടെന്ന് സൂര്യപ്രകാശം ഉയർന്നു വരുന്നു. അവിടെ മാറ്റങ്ങൾ നാടകീയമാണ്, ഇവിടെ സൂക്ഷ്മമാണ്. നന്നായി നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. നിങ്ങൾ പ്രതീക്ഷയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും ശ്രദ്ധിക്കും. ഈ മുടിഞ്ഞ പ്രതീക്ഷ നിങ്ങളെ എല്ലായ്പ്പോഴും ഒരു മതിഭ്രമത്തിൻ്റെ തലത്തിലെത്തിക്കുന്നു. അതിനാൽ പ്രതീക്ഷയില്ലായ്മ ശീലിക്കുക. ഭക്തി, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. പ്രതീക്ഷയില്ലായ്മയുമായി പൊരുത്തപ്പെടുക. പ്രതീക്ഷിക്കരുത്. നിങ്ങളിപ്പോൾ വളരെ നിരാശനായി കാണുന്നു. പ്രതീക്ഷയില്ലായ്മ പരിശീലിക്കുക. ബോധപൂർവമായ പ്രതീക്ഷയില്ലായ്മ ശരിക്കും പ്രതീക്ഷയില്ലാത്തതാണത്. നിങ്ങൾ ജീവിതത്തിൽ ഒരു നല്ല നിലയിലായിത്തീരുന്നത് നിങ്ങൾക്ക് കാണാം. പ്രതീക്ഷ ഒരു തന്ത്രമാണ്, ഒരു സൈക്കോളജിക്കൽ തന്ത്രം. മുന്നിലുള്ള ഒരിക്കലും പിടിക്കാൻ കഴിയാത്ത ഒരു എല്ലിൻ കഷ്ണം പോലെയാണ്. നായയുടെ മുന്നിൽ എല്ലും കഷ്ണം കൊണ്ട് ഒരു സൂത്രപ്പണി ചെയ്താൽ അത് അതിൻ്റെ ജീവിതകാലം മുഴുവൻ അതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് പ്രതീക്ഷ. പ്രതീക്ഷയില്ലാതിരിക്കുക. നിങ്ങൾക്ക് എവിടെയാണ് പ്രതീക്ഷയുള്ളത്? എന്നെ വിശ്വസിക്കൂ, നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം ഇശാ ശ്മശാനമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ മരിക്കുമെന്ന് എനിക്കറിയില്ല. അതിനാൽ പ്രതീക്ഷയില്ല. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് പ്രതീക്ഷയില്ല. നിങ്ങളുടെ പ്രതീക്ഷയില്ലായ്മയുമായി പൊരുത്തപ്പെടുക. നിങ്ങൾ വളരെ സൗന്ദര്യമുള്ളവരാകുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ദയനീയമായ പ്രത്യാശ നിങ്ങളെ വളരെ അയഥാർത്ഥമാക്കുകയാണ്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത എല്ലാത്തരം സ്ഫോടനങ്ങളും നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നു. നിങ്ങൾ പ്രതീക്ഷയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യും.
ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ ചെയ്യുന്നില്ല. ജീവിതം ഇങ്ങനെയായിരിക്കണം അല്ലേ? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തും സംഭവിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അതിൽ ഒരു പ്രശ്നവുമില്ല. പ്രതീക്ഷ അങ്ങനെയല്ല, അതൊരു ഭ്രാന്താണ്. അത് നിങ്ങളെ ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാൻ കഴിയില്ല. നിങ്ങൾ വളരെ പ്രതീക്ഷയുള്ളവരായിരിക്കുമ്പോൾ ഞാൻ ശൂന്യ ധ്യാനം പറയും. വളരെയധികം പ്രതീക്ഷ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാൻ അനുവദിക്കില്ല. പ്രതീക്ഷയില്ലായ്മ, കുഴപ്പമില്ല. പ്രതീക്ഷയില്ലായ്മ പരിശീലിക്കുക. ഭക്തിയെക്കുറിച്ച് വിഷമിക്കേണ്ട, കാരണം നിങ്ങൾ പറയുന്നത് ഭക്തിയെക്കുറിച്ചല്ല.